അപ്പൊ നമ്മള് തിരിച്ച് കൽപ്പാത്തിയിലേക്ക് വരുമ്പോ കൽപ്പാത്തി ഉത്സവം കൊടിയേറിയതുമായിട്ട് ബന്ധപ്പെട്ട് അതെ ഇന്നലെ ആയിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു, ഈ തെരുവിലൊക്കെയും ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കൽപ്പാത്തിക്ക് ഉത്സവത്തിന്റെ രാപ്പകലുകളാണ്. ഇന്ന് രാത്രി ഈ പറഞ്ഞതുപോലെ സംഗമം, തേര് സംഗമം ഒക്കെയും ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇനി നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ കാണുന്നത്. പാലക്കാട് ശക്തമായി ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നതിനിടെയാണ് ഇത്തവണത്തെ കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ കൊടിയേറ്റം. കൽപ്പാത്തിയുടെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് കുടിയേറ്റത്തിനെത്തിയ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ സംസാരിച്ചു. കൽപ്പാത്തി പാലക്കാട് ജില്ലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഒരു പൈതൃക സ്ഥലമാണ്. ആ പൈതൃകം അതുപോലെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള എല്ലാതരം സംവിധാനങ്ങളെയും ഇവിടെ നിലനിർത്തുക എന്നുള്ളതും അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറുക എന്നുള്ളതും വളരെ നിർബന്ധപൂർവം നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. അതിന് ഉള്ള കുറവുകൾ എന്തൊക്കെയുണ്ടോ അത് പരിഹരിക്കുക. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും കൊടിയേറ്റത്തിനെത്തി. ഇവിടെ ആദ്യത്തെ രഥോത്സവ കാഴ്ചയാണ്. ഇനി സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ രഥോത്സവങ്ങൾക്കും ഉണ്ടാകാനും പറ്റും എന്നാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു കോൺഫിഡൻസിൽ നിന്ന്, എനിക്ക് തരുന്ന കോൺഫിഡൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കൽപ്പാത്തിപ്പുഴയുടെ നവീകരണം, അതുപോലെ തന്നെ കൽപ്പാത്തി ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം നവീകരണം എൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ്. നവംബർ 13, 14, 15 തീയതികളിലാണ് രഥോത്സവം. 15 പ്രസിദ്ധമായ രഥസംഗമം നടക്കും. രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് തീയതി 13 നിന്ന് 20 മാറ്റുകയായിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.